നമസ്കാരം പ്രതാപ് ഫുഡ് ടിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരമാണ് നമ്മുടെ വീട്ടിലൊക്കെ ബാക്കി വന്ന ചോറും കൊണ്ട് നമുക്ക് വൈകുന്നേരം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വടയാണ് അതായത് അത് വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കാം ചോറ് കൊണ്ട് വട ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കാനായിട്ട് നമ്മളിത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് പാകത്തിന് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എപ്പോഴും വെള്ളം ഏറ്റവും കുറച്ച് അരയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത് അപ്പോൾ ദേ ഇത് കണ്ടില്ലേ നന്നായിട്ട് ഇതേപോലെ വെള്ളം കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ചോറച്ചത് നമ്മളിതേ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് 2 ഇതിൽ കറിവേപ്പില 1 സ്പൂൺ വറ്റൽമുളക് ചതച്ചത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം ഇത് പച്ചപ്പൊടി ആയാലും കുഴപ്പമില്ല അപ്പത്തിന് വറുത്ത് പൊടിച്ചായിരിക്കണം അത് വറുത്ത പൊടിയായാലും കുഴപ്പമില്ല ഞാനിത് വറുത്ത പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതായത് വെള്ളം കുറച്ച് ഒഴിച്ചാണ് ചോറ് അരച്ചെടുക്കാവുള്ളൂ മറ്റേ ഒരുപാട് വെള്ളം ഒഴിച്ച് ചോറ് അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടിയുടെ അളവ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഇതിന് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അരിപ്പൊടിയുടെ അളവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെയും ഈ ചില ചോറ് വെന്ത് നന്നായിട്ട് വെന്ത ചോറാണെങ്കിൽ നമുക്ക് ഇച്ചിരി അരിപ്പൊടി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ വേവ് കുറവുള്ള ചോറാണെങ്കിൽ അരിപ്പൊടി കുറച്ച് മതി അപ്പോൾ നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് മൂടി വെച്ച് റെസ്റ്റിന് വയ്ക്കാം മാവ് തയ്യാറാക്കി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ കയ്യിൽ ഇച്ചിരി വെള്ളം പറ്റിയിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് കുഴക്കണം കാരണം നമ്മൾ അരിപ്പൊടി വറുത്ത പൊടിയൊക്കെ ഇട്ടതാണ് അപ്പോൾ നമ്മുടെ മാവ് വെള്ളമൊക്കെ വലിക്കുമ്പോഴേ വെള്ളം പറ്റിപ്പോയിട്ടുണ്ടോ കുറവാണോ എന്നൊക്കെ നോക്കണം അപ്പോൾ നമ്മുടെ മാവ് റെഡിയാണ് വെള്ളം കൂടുതലൊന്നുമില്ല പാകമാണ് ഈ സമയത്ത് നമ്മൾ കുഴച്ച് നോക്കുമ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ നിങ്ങൾ 1 സ്പൂൺ അരിപ്പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം നമ്മളൊരു അല്പം മാവ് എടുത്ത് ഇതേപോലെ ഊറ്റുക അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് വെള്ളമോ അല്ലെങ്കിൽ എണ്ണ എന്തെങ്കിലും പറ്റിയാൽ മതി എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഈ വടയുടെ വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തു കേട്ടോ നമ്മുടെ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കാം എന്നിട്ടുണ്ടെങ്കിൽ ഈ കൈ കൊണ്ട് തന്നെ നമുക്ക് നടുക്ക് ഇങ്ങനെ ഒരു തോള ഉണ്ടാക്കാം തോള ഉണ്ടാക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ അടുത്ത് കൊണ്ടെടുക്കുക നമുക്കിങ്ങനെ പരത്താം നടുക്ക് ഒരു തുടയത ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സൈഡിലാക്കി തരാം അത് ഇട്ട് അപ്പം തന്നെ നമ്മൾ മറയ്ക്കാൻ നിൽക്കരുത് അത് ഇട്ട് 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറയ്ക്കാവുള്ളൂ ഇനി നമുക്കതൊന്ന് മറച്ചിടാം ഇപ്പം നമ്മൾ ആദ്യമിട്ട വട റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അടിപൊളി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം രണ്ടാമത്തെ വടയും നമ്മുടെ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇനി നമുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കി എടുക്കാം നമ്മുടെ വടയെല്ലാം ഉണ്ടാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് ഉണ്ടോ നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുണ്ടോ ഇതിൻ്റെ പുറമൊക്കെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കണത് അപ്പോൾ അതിൻ്റെ ഇതൊന്ന് പൊളിച്ച് നോക്കാം ആവും ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല സ്മൂത്താണ് നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിത് ഒരു കഷ്ണം ഒന്ന് കഴിച്ച് നോക്കാം സൂപ്പർ നമുക്ക് ബാക്കി വന്ന ചോറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് പെട്ടെന്ന് പണി തീരും നല്ല ടേസ്റ്റിയാണ് thank you
എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വിഭവമായി പിന്നീട് വരാം. നന്ദി.